لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين، أما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അത് മഹാപാതകമാണ് എന്നും അതിൻ്റെ ഒന്നാമത്തെ തെളിവ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തത്, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന പ്രവർത്തനം, അത് ബഹുദൈവ വിശ്വാസികളുടെ പ്രവർത്തനമാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അല്ലാഹു നിയോഗിക്കുമ്പോൾ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രവർത്തനമാണത്. അവർ അല്ലാഹുവല്ലാത്ത ആളുകളെ, അഥവാ അമ്പിയാക്കളെ, മലക്കുകളെ, സ്വാലിഹീങ്ങളെ തുടങ്ങുന്ന ആളുകളെയാണ് അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ അവർ പ്രാർത്ഥിക്കുമ്പോൾ അതിനവർ രണ്ട് ന്യായീകരണവും പറഞ്ഞിരുന്നു. ഈ ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകന്മാരാണ് എന്നും, ഇവരൊക്കെ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മധ്യവർത്തികളാണ് എന്നുമൊക്കെയുള്ള ന്യായവാദങ്ങളാണ് അവരതിനുന്നയിച്ചിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സംബന്ധിച്ച് പറഞ്ഞു: വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാ ഇശ്ഫഅഉന ഇൻദല്ലാഹ് قل أتنبئون الله بما لا يعلم في السماوات ولا في الأرض سبحانه وتعالى عما يشركون. പരിശുദ്ധ ഖുർആനിന്റെ 10 അധ്യായം സൂറത്ത് യൂനിറ്റ്സിന്റെ 18 ആയത്ത്: ويعبدون من دون الله ما لا يضرهم ولا ينفعهم. അല്ലാഹുവിന് പുറമേ അവർക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിനെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറയുകയും ചെയ്യും: ഈ ആളുകൾ, ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശകന്മാരാണ്. ഉൽ നബിയെ, നിങ്ങൾ ചോദിച്ചു നോക്ക്, പ്രവാചകരെ നീ ചോദിച്ചു നോക്ക്. അത്തുനബിഅല്ലാഹ ബിമാ ലാ യഅലം ഫിസ് സമാവാത്തി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അവൻ അറിയാത്ത കാര്യം നിങ്ങൾ അവർക്ക് അള്ളാഹുവിന് അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ, അങ്ങോട്ട് അള്ളാഹുവിന് അറിയിച്ചു കൊടുക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നും അല്ലാഹു മഹാപരിശുദ്ധനാകുന്നു എന്ന്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരുന്നത്, അത്തരം ആളുകൾ ചെയ്തിരുന്ന ഒരു പ്രവർത്തനത്തെയും അത് തെറ്റാണ് എന്നും അത് ശിർക്കാണ് എന്നും അവരുടെ ന്യായവാദം തെറ്റാണ് എന്നും അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ലോകപ്രശസ്ത മുഫസ്സിറായ ഫഖ്റുദ്ദീനു റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു ഭാഗം വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വാചകം കൂടിയാണ്. അദ്ദേഹം ഈ ആയത്ത് ഉദ്ധരിച്ചതിനു ശേഷം ഓരോ ന്യായങ്ങൾ ഇങ്ങനെ പറഞ്ഞു. നാലാമത് അദ്ദേഹം പറഞ്ഞു: വറാബിഉഹ അന്നഹും വളഉ ഹാദിഹിൽ അസ്നാമ വൽ ഔസാന അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം. ഈ ബഹുദൈവ വിശ്വാസികൾ, അല്ലെങ്കിൽ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് തേടിയിരുന്ന ആളുകൾ, ഈ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഒക്കെ അവർ സ്ഥാപിച്ചത് കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെയും സ്വാലിഹുകളുടെയും രൂപത്തിലാണ്. വസഅബു, അവർ വാദിക്കുകയും ചെയ്തു, ജൽപ്പിക്കുകയും ചെയ്തു, അന്നഹും മത്തഷ്തഗലു ബി ഇബാദത്തി ഹാദിഹി തമാസിൽ, ഈ രൂപങ്ങൾക്കൊക്കെ തങ്ങൾ ആരാധനയുമായി ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഫഇന്ന ഉലൈകൽ അകാബിർ തകൂനു ശുഫഅഅലഹും ഇൻദല്ലാഹ്, ഈ മഹാന്മാരായ ആളുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശകരായി തങ്ങൾക്കെത്തും എന്നായിരുന്നു അവരുടെ ജൽപ്പന.
ഇതിനെയാണ് അള്ളാഹു എതിർത്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ശേഷം അദ്ദേഹം പറയാണ് വനദീറുഹു ഫീ ഹാദസ് സമാൻ, ഈ കാലഘട്ടത്തിൽ അവർ ചെയ്ത പ്രവർത്തനത്തിന് തുല്യമാണ് ഇസ്തിഗാലു കതീരു മിനൽ ഖൽഖി, ധാരാളം ആളുകൾ വ്യാപൃതരായിട്ടുള്ള ഒരു വിഷയം. അതെന്താണ്? ബിതഅദീമി ഖുബൂരിൽ അകാബിർ, മഹാന്മാരായ ആളുകളുടെ ഖബറുകളെ ബഹുമാനിച്ചുകൊണ്ട് ഇന്ന് മഹാഭൂരിപക്ഷം ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം ഇതിന് തത്തുല്യമാണ്. ഇവരാവട്ടെ അലഇത്തിഖാദി അന്നഹും ഇദാ അഅ്ളമു ഖുബൂറഹും ഫയകൂനൂന ശുഫഅഅലഹും ഇൻദല്ലാഹ്. ഇവർ വിചാരിക്കുന്നത്, ഇവർ വിശ്വസിക്കുന്നത്, തങ്ങൾ ഈ മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിച്ചാൽ ഈ മഹാന്മാർ അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരായി എത്തുമെന്നാണ്. ഈ വാദം തന്നെയായിരുന്നു മുൻഗാമികളായ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. അവർ അവരുടെ മുൻഗാമികളായ മഹാന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിനോട് വിളിച്ച് തേടുമ്പോൾ അവരാഗ്രഹിച്ചിരുന്നത്, അവർ വിശ്വസിച്ചിരുന്നത്, അവർ വാദിച്ചിരുന്നത് ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശകരാകുമെന്നാണ്. എന്നാൽ ഇന്ന് ഭൂരിപക്ഷം ആളുകളും കബറുകൾ കെട്ടിപ്പൊക്കുകയും ആ കബറിൽ മറമാടപ്പെട്ട മഹാന്മാരെ ബഹുമാനിക്കുക എന്ന അർത്ഥത്തിൽ കബറുകളെ ആദരിക്കുകയും അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഈ മഹാന്മാർ ഈ തഅലീമ കാരണം ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശകരാകുമെന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് മുൻഗാമികളായ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത ശിർക്കൻ സമ്പ്രദായത്തിന് തത്തുല്യമാണ് എന്ന് ഫഖ്റുദ്ദീനുർ റാസി തന്റെ തഫ്സീറിൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ്. ഒരു വാചകം കൂടി എന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം. വിശ്വാസ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥം എഴുതിയ ഒരു പണ്ഡിതനാണ് സഅദുദ്ദീൻ തഫ്താസാനി. അദ്ദേഹത്തിന്റെ ശറഹുൽ മഖാസിദ് എന്ന ഗ്രന്ഥത്തിൽ ശിർക്കിന്റെ വിവിധ മേഖലകളെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽ ഖാമിസ് അഞ്ചാമത്തത്, അന്നഹു ലമ്മാ മാത മിൻഹും മൻ ഹുവ കാമിലുൽ മർത്തബത്തി ഇൻദല്ലാഹി തആല, അള്ളാഹുവിന്റെ അടുത്ത് ഉന്നത സ്ഥാനമുള്ള ആളുകൾ അവരുടെ അടുത്ത് നിന്ന് മരിച്ചുപോയാൽ ഇത്തഖദു തിംസാലൻ അലാ സൂറത്തി, ആ മരിച്ചുപോയ ആളുടെ രൂപത്തിൽ ഒരു രൂപം ഉണ്ടാക്കുമവർ. എന്നിട്ടോ വഅള്ളമൂഹു, എന്നിട്ട് അതിനെ ഇവർ ആദരിക്കും ബഹുമാനിക്കും. എന്തിന്? തശഫുഅൻ ഇലല്ലാഹി വതവസ്സുലൻ, അള്ളാഹുവിലേക്ക് ശുപാർശ തേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഇടയാളനാക്കിക്കൊണ്ട് ഇവർ ചെയ്യുമായിരുന്നു. ആ പ്രവർത്തനം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയത്തിനെതിരാണെന്നും അത് ശിർക്കാണെന്നും അത് മുൻഗാമികളായ മുശ്രിക്കുകൾ ചെയ്ത പ്രവർത്തനമാണ് എന്നും അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു ഇത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരം ന്യായവാദങ്ങൾ ഉന്നയിക്കാലും ശരി, അത് മുൻഗാമികളായ മുശ്രിക്കുകളുടെ പ്രവർത്തനത്തിന് തുല്യമാണ്. ഇനി പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമർ അതിന്റെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിൽ ആയത്ത് അല്ലാഹു പറയാണ്, അലാ അറിയണം, ലില്ലാഹി ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ കീഴ്വണക്കം അള്ളാഹുവിന്റെ മാത്രമാകുന്നു. വല്ലദീനത്തഖദു മിന്ദൂനിഹി, അള്ളാഹുവിന് പുറമെയുള്ളതിനെ ആക്കുന്ന ആളുകൾ എന്താക്കുക, ഔലിയാ, തങ്ങളുടെ രക്ഷാധികാരികളായി സ്വീകരിക്കുന്ന ആളുകൾ. അവർ വാദിക്കുന്നു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖറിബൂന ഇലല്ലാഹി സുൽഫ, ഇവരെ ഞങ്ങൾ ഇങ്ങനെ ആക്കുന്നത് തന്നെ അള്ളാഹുവിലേക്ക്, ഇവർ ഞങ്ങളെ അടുപ്പിക്കാൻ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ ഏറ്റവും അടുപ്പിക്കാൻ വേണ്ടിയാണ്. എന്നല്ലാഹു പറയാണ്, ഇന്നല്ലാഹു യഹ്കുമു ബൈനഹും ഫീമാഹും ഫീഹി ഇഖ്തലിഫു, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ അള്ളാഹു ഇതാ നിയമം പറയുകയാണ്, അള്ളാഹു അവർക്ക് വിധി പറഞ്ഞു കൊടുക്കുന്നു. എന്നല്ലാഹു പറയാണ്, ഇന്നല്ലാഹു ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യാജവാദിയായ നിഷേധിയായ അവിശ്വാസിയായ ഒരുത്തനെയും ഹിദായത്തിലാക്കുകയില്ല. ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഇവർ ശിർക്കാണ്, ഇവർ മുശ്രിക്കുകളാണ്. രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അവരുടെ വാദം തനി കുഫറാണ്,
കുഫ്രിയത്തിന്റെ വാദമാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് ഇത് പറഞ്ഞത് എന്ന് പറയണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കേണ്ടതാവണം. അത് പഠിപ്പിക്കാത്തിടത്തോളം കാലം ഇവർ അള്ളാഹുവിന്റെ മേൽ കള്ളം പറയുകയും ഇവർ സത്യനിഷേധം ചെയ്യുകയുമാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലെ ആയത്താണ് ഞാൻ ഈ പറഞ്ഞത്. ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിച്ചിരുന്നത് ഈ പ്രവർത്തനം ഇന്നിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞുപോയ മുശ്രിക്കുകൾ ചെയ്ത പ്രവർത്തനം തന്നെയാകുന്നു. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ശ്രദ്ധിക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആലയെ വിട്ടിട്ട് മനുഷ്യൻ അള്ളാഹു അല്ലാത്തവരുടെ പിന്നാലെ പോയാൽ ആദ്യ കാലഘട്ടം മുതൽ നോക്കിയാൽ കാണാം, നൂഹ് നബിയുടെ കാലഘട്ടം മുതലാണ് മനുഷ്യന് മാറ്റം തുടങ്ങിയിരുന്ന, അവിടെ മുതലാണ് മനുഷ്യൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ തുടങ്ങിയത്. ഇമാം അൽ ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്ന ഒരു വാചകം വളരെ ഗൗരവത്തെ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയാം, അന്ന യഹൂസ ഹു അബ്നു ശീസ ബിൻ ആദം ഫീമാ ഖിൽ വകദാലിക സുവാ വമാ ബഅദഹു വകാനു യതബറകൂന ബിദുആഇഹി فلما مات منهم احد مثلوا صورته وتمسحوا بها الى زمن مهلائل فعبدوها بتدريج الشيطان لهم ثم صارت سنه في العرب في الجاهليه. ആദ്യ കാലഘട്ടം നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ അഥവാ ആദൻ നബിയുടെ മകൻ ശീസ് നബിയുടെ മകനായ യഹൂസ് അതുപോലെ സുവാഇ പോലെയുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ രൂപത്തിൽ രൂപമുണ്ടാക്കി വെക്കുകയും അവരോട് ബർക്കത്തുകൾ ചെയ്യുകയും അവരെ ആദരിക്കുകയും പിന്നീട് പിശാചിന്റെ ദുർബോധന നിമിത്തം ഇവർ ആരാധിക്കുകയും ചെയ്തു. അത് പിന്നീട് ജാഹിലിയത്തിലെ അറബികളിൽ ചരിത്രയായി തുടർന്നു വരികയും ചെയ്തു. അവിടം മുതലാണ് ഇത് തുടങ്ങിയത്. എന്നാൽ ഇസ്ലാമിലേക്ക് ഇത് എങ്ങനെയാണ് കടന്നു വന്നത് അത് നമ്മൾ നോക്കണമല്ലോ. ഇത് മുശ്രിക്കുകളുടെ സ്വഭാവമായിരുന്നു, ഇതെങ്ങനെ ഇസ്ലാമായി? ഇന്ന് മുസ്ലിമീങ്ങളാണല്ലോ ഇത് ചെയ്യുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇത് ചെയ്യുന്നു. എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത്? മൂന്ന് വിഭാഗമാണ് ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. ഒന്നാമത്തെ വിഭാഗം റാഫിളിയാക്കളാണ്. റാഫിളിയത്ത് എന്ന് പറഞ്ഞാൽ ഷീഇകളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അലി റളിയല്ലാഹു അൻഹുവിനെ തഅലീം ചെയ്തുകൊണ്ട് കടന്നു വരികയും പ്രവാചകന്റെ കുടുംബത്തെ ബഹുമാനിച്ചുകൊണ്ട് കടന്നു വരികയും പിന്നീട് ആ പ്രവാചകന്റെ കുടുംബക്കാരെയും അലി റളിയല്ലാഹു അൻഹുവിനെയും തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അവരോട് പറയുകയും അങ്ങനെ അവരുടെ മുന്നിൽ ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവം ശീഇകൾ റാഫിളികളാണ് ആദ്യമായി ഇസ്ലാമിൽ അഥവാ പ്രവാചകന്റെ ഉമ്മത്തിൽ തുടങ്ങി വെച്ചത്. രണ്ടാമത്തെ വിഭാഗം സൂഫികളാണ്. സൂഫികൾ എന്താ ചെയ്തത്? സൂഫികൾ അള്ളാഹുവിന്റെ വലിയുകളിൽ പ്രധാനികളെന്ന് വിളിക്കപ്പെടുന്ന പിന്നെ അഖ്താബുകളെയും ഔതാദുകളെയും നുഖബാഉകളെയും നുജമാഉകളെയും അതുപോലെ തന്നെ ഗൗസുകളെയും ഒക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അവരുടെ കറാമത്തുകൾ വിളിച്ചു പറയുകയും പിന്നീട് അവരെ തന്നെ വിളിച്ച് തേടുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്തു. ഇങ്ങനെയാണ് സൂഫികളിലൂടെയാണ് ഇസ്ലാമിലേക്ക് ഇത് രണ്ടാമത് കടക്കുന്നത്. മൂന്നാമത് ഇത് കടന്നു വരുന്നത് കുബൂരികളിലൂടെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ മഹാന്മാരുടെ കബറുകൾ കെട്ടിപ്പൊക്കുകയും ആ മഹാന്മാരോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരുമായുള്ള ബന്ധം സ്ഥാപിക്കുക എന്ന നിലക്ക് മഹാന്മാരെ വിളിച്ചു തേടുന്ന അവസ്ഥയിലേക്ക് കബറ് കെട്ടിപ്പൊക്കി അതിലേക്ക് തങ്ങളുടെ ആരാധനകൾ അർപ്പിക്കുന്ന തരത്തിലേക്ക് കുബൂരികളിലൂടെയാണ് പിന്നെ ഇസ്ലാമിലേക്ക് ഇത് കടന്നു വരുന്നത്. മൂന്ന് വഴികളാണ് യഥാർത്ഥത്തിൽ. ഇതിന്റെ തുടക്കക്കാര് റാഫിളികളാണ്. അവരുടെ കൈവഴി പിടിച്ചിട്ടാണ് സൂഫികൾ ഇത് ഏറ്റെടുത്ത്. സൂഫികളിലൂടെയാണ് കബറ് കെട്ടിപ്പൊക്കുകയും അതിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയും അതിന്റെ വലയം ചെയ്യുകയും അതിന്റെ മുന്നിൽ തങ്ങളുടെ സങ്കടങ്ങൾ പറയുകയും ചെയ്യുന്ന കുബൂരികൾ എന്നറിയപ്പെടുന്ന വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. യഥാർത്ഥത്തിൽ മഹാന്മാരെ വിളിച്ചു തേടുക, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുക എന്ന ഈ സമ്പ്രദായം മുശ്രിക്കുകളുടെ സ്വഭാവമാണ്.
അതിന് രണ്ട് ന്യായീകരണം പറഞ്ഞ രണ്ടെണ്ണവും അള്ളാഹു തകർത്തെറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല, ഒരിക്കലും ആ ന്യായവാദം അംഗീകരിക്കാൻ പറ്റില്ല എന്നും അത് കുഫ്രിയത്താണ്, ശിർക്കാണ് എന്ന് അള്ളാഹു ശക്തമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കും. രണ്ടാമത്തെ തെളിവ്, ഇത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ്, പ്രവർത്തനമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരോ പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ അത് പഠിപ്പിച്ചിട്ടില്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങളോട് പറയാനുള്ള സദഖ